ഇന്ന് അമ്മയും കുഞ്ഞിനും കൂടി ആണ്ടോ കേക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി പോണത്. ക്രിസ്മസ് സീരീസ് ഒക്കെ ചെയ്യുന്നത് നടന്നൊന്നുമില്ല. അപ്പൊ ഇത്ര ലേറ്റ് സ്ഥിതിക്ക് നമുക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റാ? ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കേക്ക് റെസിപ്പി ആയിട്ട് എനിക്ക് വരാൻ പറ്റില്ലല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കേക്കാണ് കുഞ്ഞൻ? പ്ലം കേക്ക്. പ്ലം കേക്ക്. ആദ്യം എങ്ങനത്തെ പ്ലം കേക്കാ? ചോക്ലേറ്റ് പ്ലം കേക്ക് ആണ് ചെയ്യാൻ പോണത്. അടിപൊളി പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് അമ്മയും മോളും കൂടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ട്രഡീഷണൽ ടൈപ്പ് അല്ല, അല്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കിറ്റിലെ പ്ലം കേക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്, എന്തൊക്കെയാണ് വേണ്ടതൊക്കെ എല്ലാം ഇന്ന് ഞാനും കുഞ്ഞിനും കൂടി പറഞ്ഞുതരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി കണ്ടുനോക്കാം. ഓക്കെ, കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, മിക്സഡ് ആയിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടി ആണ്. അതേപോലെ ചെറി വാങ്ങി വെച്ചിട്ടുണ്ട്, ഡേറ്റ്സ്, റേസിൻസ്. ഇത് മിക്സഡ് ഫ്രൂട്ടാണ്. ഇതിനകത്ത് ബെറീസ് ഉണ്ട്, കിവിയുടെ ഇതുണ്ട്, അതേപോലെ ഓറഞ്ചിന്റെ പീലുണ്ട്, ജിഞ്ചർ കാൻഡി ഉണ്ട്. അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നട്ട്സിനായിട്ട് പിസ്ത, ബദാം, കാഷ്യു, മൂന്നിനോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സിന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 14-15 ടൈപ്പ് ഫ്രൂട്ട് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ്. ശരിക്കും ഈ വർഷം ഒന്ന് ചെയ്ത് കാണിക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് അതിനൊരു ടൈം കിട്ടിയില്ലായിരുന്നു. പിന്നെ ലേറ്റ് ആയിട്ട് സോക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് പിന്നെ പോയി. ഒരുപാട് വൈകി കഴിഞ്ഞപ്പോ പിന്നെ ചെയ്യാനൊരു മടിയൊക്കെ. അതുകൊണ്ട് ഈ വർഷം വേറെ സോക്ക് ചെയ്തില്ല, പക്ഷെ എന്റെ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞൊരു 1.5 വർഷത്തോളം ആയിട്ടുണ്ട് അത് സോക്ക് വെച്ചിട്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ശരിക്കും നമ്മള് എപ്പോഴും പ്ലം കേക്ക് ട്രഡീഷണൽ ആയിട്ട് രീതി ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. എന്നാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്താലും ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ശരിക്കും പറഞ്ഞാല് എനിക്ക് ആ നമ്മളുടെ ട്രഡീഷണൽ രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട്, ആൽക്കഹോളാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യേണ്ടതാണ് ഒത്തിരി ഇഷ്ടം എനിക്ക്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ടൈം ഇല്ല അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ടൈം എല്ലാവർക്കും കിട്ടണമെന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കുള്ള ജീവിതത്തിൽ തിരക്ക് പിടിച്ച് നടക്കുന്നവർക്കായിട്ട്, ഒട്ടും സമയം ഇല്ലാത്തവർക്കായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി പ്ലം കേക്ക് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇതിനകത്ത് ട്യൂട്ടി ഫ്രൂട്ടി ഒന്നും അരിയേണ്ട ആവശ്യമില്ല, ചെറീനും നരിഞ്ഞെടുക്കാം ചെറുതായിട്ട്. അതേപോലെ തന്നെ റേസിൻസ് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഡേറ്റ്സിനെയും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതെല്ലാം കൂടിയിട്ട്, നട്ട്സ് ഇല്ല, ഈ ഫ്രൂട്ട്സ് മാത്രം, നമുക്കൊരു 1.5 കപ്പ് ഫ്രൂട്ട്സ് നമുക്ക് ഈ കേക്കിലോട്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ആ ഫ്രൂട്ട്സിനെ ആദ്യം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പതേ കുഞ്ഞു പെണ്ണ് റേസിൻസ് ആണ്ട് അറിയാൻ പോണത്. ചെറി വാങ്ങിക്കുമ്പോ ഇത് ഗ്ലോസി ചെറിയാണേ, സീഡ്ലെസ് ആണ്. അപ്പൊ അതാകുമ്പോ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക്. ഈ അരിയണത്ത് ആണ്ടോ ഇതിനകത്തുള്ള കുറച്ച് പാടെന്ന് പറയണത്? കഴിഞ്ഞ വർഷം കൊറേ പാടിട്ടല്ലേ കുഞ്ഞ്? ഞങ്ങള് 4 പേരും കൂടി 2 ദിവസം ഇരുന്നിട്ടാണ് തീർത്തത് കേട്ടോ. അരിഞ്ഞ് ഒരുപാടുണ്ടായിരുന്നു, സോക്ക് ചെയ്ത് ഒരുമിച്ചാണ് സോക്ക് ചെയ്തിട്ടത്. അപ്പൊ നല്ല റിസോർട്ട് കേട്ടോ. എന്നുവെച്ചാല് ഇതിന്റെ ഇടയിൽ കൂടി ഇവർക്ക് കഴിക്കാൻ വേണ്ടിവരേ, ഓരോന്നോരോന്ന് എടുത്തുണ്ടോ രണ്ടാളും കൂടിയിട്ട്. കൊറേ ഫ്രൂട്ട്സ് ഞങ്ങളന്ന് വാങ്ങിയായിരുന്നു, ബെറീസിന്റെ ഒക്കെ മാക്സിമം നമ്മളത് ഇൻക്ലൂഡ് ചെയ്ത. അതിനകത്ത് സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലൂബെറി, ബ്ലാക്ക് ബെറി, പ്രൂൺസ്, പിന്നെ അതുപോലെ ചെറി, പ്ലം, പ്ലം, പിന്നെ എന്തൊക്കെ കൊറേ പേരൊന്നും ശരിക്കും പറഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഫിഗ്, ആ ജിഞ്ചർ കാൻഡി, പിന്നെ അതല്ല ഓറഞ്ച് പിഗില് അതൊക്കെ അങ്ങനെ കിട്ടും. ജിഞ്ചർ കാൻഡി, കിവി, ആ കുഞ്ഞിനാണ്ട് ഓർക്കണത്. അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് കേട്ടോ. മാക്സിമം അവിടെ ഉണ്ടായിരുന്ന ഷോപ്പില്, നമ്മളിവിടെ പാം ട്രീ പോയാണ് വാങ്ങിയത്, അവിടെ കണ്ടിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ ചെയ്തായിരുന്നു, അത് നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ അത് ഏറ്റവും രസം വെച്ചാൽ നമ്മൾ ഇത്രയും ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോ ആ കേക്കിന് വേറൊരു ഫീലാണ്. എന്ന് വെച്ചാൽ ടേസ്റ്റ് ആണ്, ഫീലല്ല. ഫീൽ എന്ന് വെച്ചാൽ സ്മെല്ല് ഭയങ്കര ഒരു ഫീലായിരിക്കും നമുക്ക് ആ ബേക്ക് ചെയ്യുമ്പോഴൊക്കെ. അതിന്റെ ആ അത്രയും ഫ്രൂട്ടിനെയൊക്കെ സ്മെല്ല് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ടേസ്റ്റ് അതേപോലെ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കൂടെ എന്നൊരാൾ പറഞ്ഞോളൂ, കഴിഞ്ഞ വർഷം കഴിച്ച ചേച്ചിയുടെ കേക്കിന്റെ ടേസ്റ്റ് ഇപ്പോഴും ഞങ്ങൾക്ക് വായിൽ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേ. നമ്മൾ ആ എടുക്കുന്ന ഫ്രൂട്ട്സിന്റെ രണ്ട് ടേസ്റ്റാണ് ശരിക്കും പ്ലം കേക്കിന് ആ ടേസ്റ്റ് കൊണ്ടുവരുന്നത്. ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
वेरटटी चोक्लट आने नोर्मल प्लमे चोक्लट प्लम कुष्टपूल आलकहोल आलकहोल सोक फ्रूट अहिमी वेजिटेन आल्ह फ्रूट ऑलमोस्ट अरु कई डेट मे कहे ओर या कहचे इन चेची चाचन इलाटो या कुंपेण कूड़िया वीडियो एड़कण रुपये वर्क चाची कूड़े चेची पेड़ों का ऐसा वीडियो एड़को इन लेट आगे नोकी वेट वेटेट चाचन वे वेट चाचन किटी लास्ट या कुंटे वीडियो अंटूर क्षमितेटो अूट्स चोपे या कप टूटी फ्रूटी कूड़ी कुटो या ड्राई इंग्रीडियंट मैदा कपाण अत्र आडियन मोनी फ्रूट आड्डा और कपिलोट रेसीनपल नाम अरे चेरी वरुट डेट्स आयो शिकटो इन ऐरी कुछ कूड़ी या डेट चेरीटी फ्रूटी इन नमी इन या डक्ट कप मेषरमेंट कुछ मिक्स फ्रूट आडे फ्रूट्स ओके या फ्रेश ऑरेंजि ज्यूस वण बै त्री कपाणे वण बै त्री एण्ल फ्रूट्स डायरेक्ट वे नाम आदि वेवीच फ्रूट्स जस्ट ओरेंजि नीर नमक वेवीच या चुड़े पान एड़पिलोटे वण बै त्री कप ऑरेंज ज्यूस अत्र नाम ज्यूस अत्र अलव वाटर कूड़ी ओर टेबिस्पू नारक नीर कूड़ी आड्डे नमक तेचे फ्रूट्स इटको और टेबिस्पू आने पद मिली इतरीटे नीर मिटा नारक नीर कूड़ी आड्डे मधुरों आड़क ओरें ज्यूसी मधुर फ्रूट्स मधुराणलो अब नमुक ना तेचे नमक फ्रूट्स आड्डे लो फ्लैम वे पत् मिनट कुक नई ओरें ज्यूस फ्रूट्स सोक वच्चे नमक ती कटो इन टाइम आगे ती कुछ फ्रूट्स आड्डेट फ्रूट बौल फ्रूट मिक्स कूड़ी वेटो इन वे जस्ट मीडियम फ्लैम वो पत् मिनट वेट मैं पद फ्रूट ओरेंज ज्यूस सोक अमक स्टॉप तीन एड़ता या
शिक्षा गरम मसाल आड्डी ഞാൻ ഗരം മസാല ഇട്ട് ആഡ് ചെയ്യുന്നില്ല കാരണം നമ്മളിപ്പോ ഓരോരുത്തരും എടുക്കുമ്പോ ഏതിനെങ്കിലും അളവ് കൂടെ കുറയെ ചെയ്ത് കഴിഞ്ഞാല് ആ കേക്കിലോട്ട് എന്തിന്റെങ്കിലും കുത്തലുണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ റിച്ച് പ്ലമ്മിന്റെ എസെൻസ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഞാൻ അതാണ് ഇപ്പൊ എടുക്കണത്. നമ്മളെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ടാണ് ചെയ്യണത്. അപ്പൊ ഈസി ആയിട്ട് ഇതിന് വേണ്ടി ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ റിച്ച് പ്ലമ്മിന്റെ എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ എസെൻസ് ആണിത്. അപ്പൊ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇതാണ്ട്ടോ റിച്ച് പ്ലം കേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അരിഷ് ഫ്ലേവറിംഗിന്റെ എസെൻസ് കിട്ടും. ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. ഈ ഫ്രൂട്ട്സ് നമ്മൾ ആദ്യം എടുത്തു വെച്ച ബൗളിലോട്ട് തന്നെ മാറ്റി വെക്കാം. എന്നിട്ട് ആറാനായിട്ട് എടുത്തു വെക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ സോക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിനുള്ള പൊടി ഐറ്റംസ് എല്ലാം അരിച്ചെടുക്കണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഈ ചിന്ന് ചെയ്യാൻ പോണ കേക്ക് നമുക്ക് രണ്ടു രീതി ചെയ്യാം കേട്ടോ. എഗ്ഗ്ലെസ് ആയിട്ടും ചെയ്യാം, എഗ്ഗ് വെച്ചിട്ടും ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും എന്ത് വെച്ചിട്ടാണ്? എഗ്ഗ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോണത്. പക്ഷെ എഗ്ഗ്ലെസ് ആയിട്ടും ചെയ്യാം. അതിന് ചെയ്യേണ്ട ഒന്ന് മാത്രം, ഞാനിപ്പോ ഇതിനകത്തോട്ട് 4 മുട്ടയാണ് എടുക്കുന്നത്. എഗ്ഗ്ലെസ് ആണ് വേണ്ടതുണ്ടെങ്കിൽ ആ 4 മുട്ടയ്ക്ക് പകരമായിട്ട് 1 കപ്പ് തൈര് എടുത്താൽ മാത്രം മതി. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്റ്റെപ്സും സെയിം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞോട്ട് നമ്മൾ ഇതിനകത്തോട്ട് എന്ന് വെച്ചാൽ നമ്മള് ഓവൻ വേവ് ഉപയോഗിക്കുന്നില്ല, ബീറ്റർ ഉപയോഗിക്കുന്നില്ല, ബട്ടർ ഉപയോഗിക്കുന്നില്ല. അതായത് നമുക്ക് ഹാൻഡ് ബീറ്റർ ഇല്ലാത്തവർക്കും ചെയ്യാം, ഓവൻ ഇല്ലാത്തവർക്കും ചെയ്യാം. അതേപോലെ തന്നെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബട്ടറും ഇല്ലാതെയാണ് ചെയ്യുന്നത്. എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. 1/4 കപ്പ് മൈദയാണ് എന്തിനാണ് ആവശ്യമായിട്ടുള്ളത്. ഇട്ടോ 1/4 കപ്പ് മൈദ, ഹെർഷീസിന്റെ കൊക്കോ പൗഡർ ഇത് ആഡ് ചെയ്യുന്നത്. 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ട ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ഇത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് മാറ്റാം. ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇതുപോലെ ഒരു വിസ്ക് മതി കേട്ടോ. വിസ്ക് അല്ലെങ്കിൽ മരത്തവി എന്തെങ്കിലും മതി. ഞാനിപ്പോ ആദ്യം മിക്സ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ വിസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതിനകത്തോട്ട് ഞാനിപ്പോ ആദ്യം ഒഴിക്കുന്ന വെച്ചാല് ഓയിലാണ്. 1/2 കപ്പ് ഓയിൽ ഒഴിച്ചെടുത്തു. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഉപയോഗിക്കണത് വെച്ചാല് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ. ഇതാണ് ബ്രൗൺ ഷുഗർ. ഇതൊരു 1/4 കപ്പ് വേണം. 1 കപ്പാണ് അതിന്റെ 1/4 ഭാഗം. പൊടിക്കണ്ട കേട്ടോ, പൗഡർ ആയിട്ടൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതോടെ നോർമൽ ഷുഗർ എടുക്കുന്നില്ല. സാധാരണ ചെയ്യുമ്പോ നോർമൽ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കും. നമ്മൾ ഇത്ര അതൊന്നും ചെയ്യുന്നില്ല, ബ്രൗൺ ഷുഗർ മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണത്. വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഞാൻ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാണ്. 1 ടീസ്പൂൺ വാനില എസെൻസ്, അതേപോലെ 1/4 ടീസ്പൂൺ ഓറഞ്ച് എസെൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി സോഫ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനിപ്പോ ഇത് ബീറ്റ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ അങ്ങനെ സെപ്പറേറ്റ് ആക്കത്ത്. ഓരോന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ചിടണ്ട കേട്ടോ. ഇപ്പൊ 4 മുട്ടയും ചേർത്തു. എല്ലാ മുട്ടയും മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോടെ ഇനി ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോ പൗഡർ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോടെ നമ്മൾ ഇനി ആദ്യം സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നട്സ് ഞങ്ങൾ കുറച്ച് അരിഞ്ഞെടുത്തിട്ട് അതിനകത്തോട് കുറച്ച് മൈദ തൂകിയെടുത്താണേ, കാരണം അത് താഴെ പോയി കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. എയ്റ്റ് ഇഞ്ചിന്റെ പാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിന്റെ ഇടയിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ഒരു കടായി എടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നോട്ട് തന്നെ ഞാൻ ആ പാനിന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതോടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിന് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. ബട്ടർ പേപ്പർ വെക്കണം കേട്ടോ. ചോക്ലേറ്റ് ആയതുകൊണ്ടിട്ട് ഞാൻ മീതി നട്സ് അല്ല ഇടുന്നത്, മിക്സഡ് ഫ്രൂട്ട് ആണ് ഇട്ടെടുക്കുന്നത്. കാരണം കുറച്ച് കളർഫുൾ ആയിട്ട് ഇരിക്കുന്നത് എന്തി അപ്പൊ ഇട്ട് എടുക്കാം. കുഞ്ഞാ അത് ഇട്ടെടുക്കണേ, അത് താഴ്ന്നു പോകും. ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂർ എടുക്കോട്ടെ ബേക്ക് ആയി വരാണ്ട്, കാരണം ഇത്രയും ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ടാണ് അത്രയും ടൈം എടുക്കുന്നത്. അപ്പൊ ബേക്ക് ചെയ്ത് വെച്ചിട്ട് കാണിച്ചിട്ടാ. ഓക്കെ, അപ്പൊ ദേ നമ്മുടെ കടായൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിനകത്തണ്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. കയ്യിൽ നിന്ന് മുട്ടാതെ പതി ഇറക്കി വെച്ചു കൊടുക്കാം. ചരിഞ്ഞിരിക്കണം നേരാക്കട്ടെ കേട്ടോ. വെയിറ്റിന് വേണ്ടിട്ട് ജസ്റ്റ് ഒരു ചതക്കണ നെല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ മീതെ. നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്, ബേക്കായി തണുത്ത് വന്നിട്ടുണ്ട്. ശരിക്കും കേക്ക് റാപ്പ് ചെയ്ത് വെച്ചിട്ട് നാളെ വേണം ഇവിടെ കട്ട് ചെയ്യാനായിട്ട്. ഞങ്ങൾ കൈയോട് കട്ട് ചെയ്യാൻ പോവാണ്. കുഞ്ഞിപ്പെണ്ണി ഇപ്പത്തിനെ കട്ട് ചെയ്യണമെന്നാണ്, അവളും കൂടി ചേർന്ന് ചെയ്ത് കേക്കാണല്ലോ. അപ്പൊ അവളോട് ക്ഷമയൊന്നുമില്ല, നാളെ ഒരു വീട്ടിലുള്ള ക്ഷമയൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും കട്ട് ചെയ്യാൻ എത്തിയിട്ട് നിങ്ങൾ എല്ലാവരും ഡകമോ ഒരു ദിവസം വെച്ചിട്ടും കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്കും അതിന് കറക്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടാം. അപ്പൊ ദേ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സെന്ററിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റി ഒന്നും വെച്ചില്ല. നമ്മൾ കേക്കിലോട്ട് ഒഴിച്ചതിന് ശേഷം ബാറ്ററിൽ സെന്ററിലായിട്ട് ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുക്കണേ, അപ്പോഴാണ് കറക്റ്റ് ലെവൽ ചെയ്ത് വരുള്ളൂ. ചെറുതായിട്ട് പൊങ്ങിയത് അതുകൊണ്ടാണേ. നമ്മൾ മീതിയിട്ട ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കാണുന്ന രീതിയിലേ കിടക്കുന്നത്. അപ്പൊ നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് ആൻഡ് നട്ടി ചോക്ലേറ്റ് കേക്ക് ഞങ്ങളുടെ കട്ട് ചെയ്യാണ്. അപ്പൊ അതേ ഫ്ലോ ടിപ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളിവിടെ കട്ട് ചെയ്യുന്നു. ഒരു പീസ് നിങ്ങൾക്ക് തരാം കേട്ടോ. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, കാരണം ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, എന്നാലും നിറയെ ഫ്രൂട്ട്സും നട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കേക്ക് തന്നെയാണത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ കൊടുക്കുകയും വേണം. നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എവിടെ നിന്ന് വെക്കണം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസിൽ ഹാപ്പി ക്രിസ്മസ്. നല്ലൊരു പ്ലം കേക്ക് വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.